പ്രിയ യുവജന സുഹൃത്തുക്കളെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിൽ അംഗമായതിൽ അഭിമാനിക്കുന്ന എന്റെ പ്രിയപ്പെട്ട യുവജനങ്ങളെ ഇന്നേ ദിവസം നിങ്ങളോട് സംവദിക്കുവാനും നിങ്ങളുമായി എന്റെ ചിന്തകൾ പങ്കുവയ്ക്കുവാനും ഇടയാകുന്നതിൽ സവിശേഷമായ സന്തോഷമുണ്ട് നമുക്കറിയാവുന്നതുപോലെ ക്രിസ്തു ശിഷ്യനായ തോമസ് ലീഹ എഡി 52 ഭാരതത്തിന്റെ മണ്ണിലേക്ക് കടന്നുവന്ന് ക്രിസ്തുവിന്റെ സനാതന സുവിശേഷം ഈ നാട്ടിലേക്ക് പകർന്നതിന്റെ പിൻമുറക്കാരാണ് ക്രിസ്തുവിന്റെ സുവിശേഷം ഈ നാട്ടിലേക്ക് എത്തുകയും അതിന്റെ സന്ദേശവാഹകരായി ഇന്ന് ആയിരിക്കുകയും ചെയ്യുന്നു നമ്മൾ ഓരോരുത്തരും നമ്മളായിരിക്കുന്ന മലങ്കര സുറിയാനി കത്തോലിക്ക സഭ കക്ഷി വഴക്കുകളും കോടതി വ്യവഹാരങ്ങളും നിറഞ്ഞ കേരളത്തിന്റെ സവിശേഷമായ ഒരു സാഹചര്യത്തിൽ അതിൽ നിന്നെല്ലാം മാറി ശാശ്വതമായ സന്തോഷത്തിലേക്കും നിത്യമായ സമാധാനത്തിലേക്കും അതിലെല്ലാം ഉപരി കർത്താവായ ക്രിസ്തു ഈ ലോകം മുഴുവൻ സുവിശേഷം പ്രഘോഷിക്കണമെന്ന് തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച ആഹ്വാനം ക്രിസ്തു ശിഷ്യനായ തോമസ് ലീഹ ഭാരതത്തിന്റെ മണ്ണിൽ എഡി 52 തുടക്കം കുറിച്ചത് എവിടെയോ കൈമോശം വന്ന ഒരു വിഭാഗത്തിന് അത് വീണ്ടും കരകരമാകണം എന്നുള്ള സവിശേഷമായ ചിന്തയോടെയാണ് മലങ്കര സുറിയാനി കത്തോലിക്ക സഭ ഇന്ന് അവരുടെ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുക. ഇന്ന് നമുക്കറിയാവുന്നതുപോലെ ഈ സഭയിൽ മലയാളം സംസാരിക്കുന്ന കേരളത്തിന്റെ 4 അതിർത്തികൾക്കുള്ളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരുപറ്റം ആളുകളല്ല. ഇന്ന് മലങ്കര സഭ തമിഴിലും തെലുങ്കിലും കന്നഡയിലും മറാഠിയിലും ഒഡിയ ഭാഷയിലും അങ്ങനെ ഇന്ത്യയുടെ വിവിധ ഭാഷകളിൽ വചനം പ്രഘോഷിക്കുവാനും വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുവാനും പ്രാർത്ഥനകൾ വിശ്വാസ സമൂഹത്തോട് ചേർന്ന് ചൊല്ലുവാനും എല്ലാം വിശ്വാസ സമൂഹത്തെ പ്രാപ്തമാക്കുന്നു എന്നുള്ളതാണ് ഞാനും നിങ്ങളും നമ്മുടെ സഭയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സന്തോഷിക്കേണ്ട ഒന്ന്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട യുവജനങ്ങളെ, കേരളത്തിൽ നിന്ന് അകലെ കർണാടകത്തിന്റെ ഒരു തീരത്ത് ഇന്ന് പുത്തൂർ ഭദ്രാസനം രൂപം കൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാവുന്നതുപോലെ 1950കൾക്ക് ശേഷം കേരളത്തിൽ നിന്ന് അവിടേക്ക് കുടിയേറിയ ആളുകളുടെ പിൻതലമുറക്കാരാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വേരുകൾ കേരളത്തിന്റെ മണ്ണിലാണ് എന്ന് പറയുന്നത് അതിശയോക്തിയല്ല. ഇന്ന് കർണാടകത്തിന്റെ മണ്ണിൽ ക്രിസ്തുവിന്റെ സുവിശേഷം നിങ്ങൾ ഓരോരുത്തരും എപ്രകാരം പ്രഘോഷിക്കണമെന്നത് നിങ്ങളുടെ ജീവിതത്തിലൂടെ, നിങ്ങളുടെ വാക്കിലൂടെ, നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ, നിങ്ങളുടെ ജീവിത മാതൃകകളിലൂടെ നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ നിങ്ങൾക്ക് ആകണം. കൊറോണ എന്ന കുഞ്ഞൻ വൈറസ് ഇന്ന് ലോകത്തെ മുഴുവൻ ഭീതിയിലാണ് അമർത്തിയിരിക്കുമ്പോൾ, എന്ത് ചെയ്യണമെന്നറിയാതെ ജനം പരിഭ്രാന്തിയിലായിരിക്കുമ്പോൾ, നമ്മുടെ വിശ്വാസം ചിലപ്പോഴൊക്കെ വെല്ലുവിളിയിലൂടെ കടന്നുപോകുന്ന ഈ സാഹചര്യത്തിൽ എനിക്കും നിങ്ങൾക്കും എന്താണ് യുവജനങ്ങളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ലോകത്തിന് നൽകാനുള്ളത്? ഒന്നാമതായി, ഈ ഭൂമിയെ മുഴുവൻ സൃഷ്ടിച്ചത്, ഈ സർവപ്രപഞ്ചത്തെയും സൃഷ്ടിച്ചത് എന്റെ ദൈവമാണെങ്കിൽ എന്റെ ദൈവത്തിന് എന്റെ ജീവിതത്തിൽ എന്നോടുകൂടെയായിരുന്ന് എന്നെ ബലപ്പെടുത്താൻ കഴിയുമെന്നുള്ള സവിശേഷമായ വിശ്വാസം നമുക്കുണ്ടാകണം എന്നുള്ളതാണ്. ഈ ക്രിസ്തീയ വിശ്വാസം, എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്, അവൻ എന്റെ ബുദ്ധിമുട്ടുകളിൽ എന്റെ വേദനകളിൽ എന്നോടൊപ്പമുണ്ടെന്നുള്ള ക്രിസ്തീയ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ദൈവത്തിൽ പൂർണ്ണമായി അടിയുറച്ച് ആ വലിയ വിശ്വാസത്തോടെ ഈ ലോക്ഡൌണിന്റെ നാളുകളിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ വേദനയിൽ ദുഃഖത്തിലായിരിക്കുന്ന ആളുകൾക്ക് ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുവാനും നമ്മുടെ ജീവിതത്തിന്റെ ക്രിസ്തു ചൈതന്യം അവർക്ക് പകർന്നു കൊടുക്കാനും നമുക്കാകുമ്പോൾ ക്രിസ്തു ശിഷ്യനായി നമ്മൾ മാറും എന്നുള്ളതാണ് പ്രധാനം. ഓടിയൊളിക്കുകയോ പരിഭ്രാന്തരാവുകയോ
പേടിച്ചിരിക്കുകയോ ചെയ്യേണ്ടതില്ല. നാളെയെ ചൊല്ലി ആകുലപ്പെടേണ്ടതില്ല. കാരണം ഇന്ന് നമ്മോടുകൂടെയുള്ള ദൈവം, ഇന്നലകളിൽ നമ്മോടുകൂടെ ഉണ്ടായിരുന്ന ദൈവം നാളെ നമ്മോടുകൂടെ സുനിശ്ചിതമായി ഉണ്ടാവും. ജീവിതത്തിന്റെ ഈ യൗവനത്തിൽ, യൗവനത്തിന്റെ സുന്ദരമായ ഈ കാലഘട്ടത്തിൽ ക്രിസ്തു പഠിപ്പിക്കുന്ന നല്ല സമറായന്റെ ഉപമയിലെ പോലെ യുവാവായ ക്രിസ്തു എപ്രകാരമാണോ ചുറ്റി നടന്ന് തന്റെ സമീപങ്ങളിലുള്ള ആളുകൾക്ക് നന്മകൾ ചെയ്തത്, ആ യുവാവായ ക്രിസ്തുവിന്റെ പിന്തുടർച്ചക്കാരും പിൻതലമുറക്കാരുമായ നമ്മൾ നമ്മുടെ ജീവിതത്തിലൂടെ അനേകർക്ക് നന്മ ചെയ്യുവാൻ ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ ഉപയോഗിക്കണം. നമ്മളിത് ചെയ്യുന്നതൊക്കെ ആ ഒരു ക്രമീകരണത്തിലാണ്. നമ്മുടെ ജീവിതത്തിൽ അനേകർക്ക് നന്മകൾ ചെയ്യുവാൻ, നമ്മുടെ ജീവിതത്തിൽ അനേകരെ സഹായിക്കുവാൻ, അതിന് ജാതിയോ മതമോ വർണ്ണമോ ഭാഷയോ ഒന്നും നമുക്കില്ല. ഒപ്പമുള്ളവരെ കരുതുവാനും അവരെ ചേർത്ത് നിർത്തുവാനും അവരെ ബലപ്പെടുത്താനും നമുക്കാകണം. അങ്ങനെയാകുമ്പോൾ ക്രിസ്തു ശിഷ്യനായ തോമസ് ലീഹ ഈ ഭാരതത്തിന്റെ മണ്ണിലേക്ക് പകർന്നു നൽകിയ വിശ്വാസത്തിന്റെ ബോധ്യം, നമ്മുടെ പൂർവികന്മാർ നമുക്ക് പകർന്നു നൽകിയ വിശ്വാസം, അത് നമ്മുടെ ചുറ്റുപാടുകളിലൂടെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് പകർന്നു നൽകാൻ നമുക്കാകും. അങ്ങനെ നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളായിരിക്കുന്ന ജോലി സ്ഥലങ്ങളിൽ, നിങ്ങളുടെ പഠനത്തിന്റെ മേഖലകളിൽ, നിങ്ങളുടെ ജീവിതത്തിന്റെ വിവിധ തുറകളിൽ എപ്രകാരം നിങ്ങൾക്ക് ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനാകുമോ, അപ്പോഴാണ് ഒരു ക്രിസ്തു ശിഷ്യനായി നമ്മൾ മാറുക. നമുക്കറിയാവുന്നതുപോലെ MCYM പ്രസ്ഥാനത്തിന്റെ സ്വർഗീയ മധ്യസ്ഥൻ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ആണ്. വിശുദ്ധ ഫ്രാൻസിസ് തന്റെ ജീവിതം ക്രിസ്തുവിനായി സമർപ്പിച്ചപ്പോൾ ഫ്രാൻസിസ് എല്ലാവരെയും, ലോകത്തെ മുഴുവൻ മാറ്റിക്കൊണ്ടല്ല ഫ്രാൻസിസ് ക്രിസ്തുവിനായി സമർപ്പിച്ചത്. ഫ്രാൻസിസ് ആദ്യം സ്വന്തം ജീവിതം ക്രിസ്തുവിനായി സമർപ്പിച്ചു. തുടർന്ന് ഫ്രാൻസിസിനോട് ചേർന്ന് ആ ജീവിതം ക്രമപ്പെടുത്തുവാൻ ഒരുപറ്റം യുവാക്കന്മാർ നടന്നു വന്നു. ഒരുപറ്റം യുവതികൾ ഫ്രാൻസിസിനോടൊപ്പം നടന്നു വന്നു. ഇന്ന് നമ്മളായിരിക്കുന്ന നമ്മുടെ ചെറിയ ഇടവകയിൽ, നമ്മളായിരിക്കുന്ന നമ്മുടെ മേഖലയിൽ, നമ്മുടെ ജീവിതത്തിലൂടെ അനേകർക്ക് നന്മ ചെയ്യുവാൻ ഒരുപക്ഷെ ഒരൊറ്റയാൾ പട്ടാളമായാകാം നമ്മൾ നീങ്ങുക. എങ്കിലും ഫ്രാൻസിസിനെ പോലെ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് നമുക്ക് മുന്നോട്ട് പോകാനാകുമ്പോൾ, നമ്മളോടൊപ്പം ആരുമില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്ന ജീവിതത്തിന്റെ പ്രതിസന്ധിയിലും പ്രയാസങ്ങളിലും ദൈവം നമ്മളെ എടുത്ത് ഉപയോഗിക്കും എന്നുള്ളത് നമുക്ക് മറക്കാതിരിക്കാം. മുണ്ടൻ മലവിട്ട് ഉപേക്ഷിച്ച് സർവവും പരിത്യജിച്ചിറങ്ങി വന്ന വിശ്വനായ മാറി മാരിയോസിന്റെ പിന്തലമുറക്കാരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരുപക്ഷെ ചില വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ, ചില പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, ചില പോരാട്ടങ്ങൾ നമുക്കെതിരെ ഉണ്ടാകുമ്പോൾ, അതിനെയൊക്കെ വിട്ടുപേക്ഷിപ്പാനും കൂടുതൽ ധൈര്യത്തോടെ ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനും എന്റെ പ്രിയപ്പെട്ട യുവജനങ്ങളെ, നിങ്ങൾക്കാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ കണ്ടു.